നമസ്കാരം. കൂറ്റൻ റഫേലിൽ അന്തിമ തീർപ്പായിരിക്കുകയാണ്. ഇന്ത്യയും ഫ്രാൻസും കൈകൊടുത്തു കഴിഞ്ഞു. റഫേൽ എമ്മിന്റെ അടിസ്ഥാന വില, ഇന്ത്യയുടെ നിർദ്ദിഷ്ട മെച്ചപ്പെടുത്തലുകൾ സംബന്ധിച്ച് സമ്മതം അറിയിച്ചു കഴിഞ്ഞു ഇരു രാജ്യങ്ങളും. 26 റഫാൽ എം യുദ്ധവിമാനങ്ങളുടെ അടിസ്ഥാന വിലയിൽ ഇന്ത്യയും ഫ്രാൻസും സമ്മതിച്ചിട്ടുണ്ട്. ആദ്യഘട്ട ചെലവ് ചർച്ചകൾ നടന്നിട്ടുണ്ടായെന്നും ഈ വർഷം അവസാനത്തോടെ കരാർ ഒപ്പിടുക എന്ന ലക്ഷ്യത്തോടെ തുടർ റൗണ്ടുകൾ നടക്കുമെന്നും പ്രതിരോധ സുരക്ഷാ സ്ഥാപനങ്ങളുടെ അധികൃതർ അറിയിച്ചു. ഇന്ത്യൻ നാവികസേന ആവശ്യപ്പെടുന്ന നിരവധി പ്രത്യേക മെച്ചപ്പെടുത്തലുകളോടെയാണ് റഫേൽ മറൈൻ അല്ലെങ്കിൽ റഫേൽ എം വരുന്നത് എന്നും അവർ അറിയിച്ചു. ഹെൽമറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേ, ലോ ബാൻഡ് ഫ്രീക്വൻസി ജാമറുകൾ, ഫ്രഞ്ചുകാർ സംയോജിപ്പിച്ചു മികച്ച റേഡിയോ ആൾട്ടിമീറ്റർ, ഉയർന്ന ഫ്രീക്വൻസി റേഞ്ച് ഡിക്കോയ്സ് എന്നിവയുൾപ്പെടെ IAFന്റെ റഫേലുകൾക്കായി നടപ്പിലാക്കിയ ചില മെച്ചപ്പെടുത്തലുകൾ ഇതിലും ഉൾപ്പെടും. നാവികസേനയ്ക്ക് വേണ്ട പ്രത്യേക മാറ്റങ്ങൾ എന്താണ് എന്നതിലേക്ക് വരികയാണെങ്കിൽ, എയർ സി മോഡിനുള്ള സോഫ്റ്റ്വെയർ മാറ്റങ്ങൾ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ്, ഇലക്ട്രോ മാഗ്നറ്റിക് കോമ്പാക്റ്റബിലിറ്റി എന്നിവയിലെ മാറ്റങ്ങൾ, വിമാനം ലാൻഡ് ചെയ്യാൻ ആവശ്യമായ ചില സോഫ്റ്റ്വെയർ അപ്ഗ്രേഡുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. നാവികസേനയിലും വ്യോമസേനയിലുടനീളമുള്ള ഒരേ പോരാളികളുടെ പ്രവർത്തനങ്ങളുടെയും അറ്റകുറ്റപ്പണികളുടെയും കാര്യത്തിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഫ്രഞ്ചുകാരിൽ നിന്ന് പഠിക്കാൻ കഴിയും എന്നതും എടുത്തു പറയണം. നാവികസേനാ സംഘം ഇതിനകം അംബാല എയർ സ്റ്റേഷൻ സന്ദർശിച്ചിട്ടുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. IAF അംബാലയിൽ റഫാൽ വിമാനങ്ങളുടെ ഒരു സ്ക്വാഡൻ സൂക്ഷിച്ചിട്ടുണ്ട്. നാവികസേനാ സംഘം IAF സൗകര്യങ്ങൾ പരിശോധിച്ചുവെന്നും പൊതുവായ സമീപനത്തെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ച ചെയ്തിട്ടുണ്ടായെന്നും വിവരമുണ്ട്. റഫേൽ മറൈന്റെ സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ, ഇന്ത്യയുടെ നാവിക പ്രവർത്തനങ്ങൾക്കുള്ള കരുത്തുറ്റ കാരിയർ അധിഷ്ഠിത ഫൈറ്റർ ജെറ്റാണ്. 40,000 ടൺ ക്ലാസ് വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് പ്രവർത്തിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ഇരട്ട എഞ്ചിൻ റഫേൽ എം. വിമാനവാഹിനി കപ്പൽ പ്രവർത്തനങ്ങൾക്കായി റഫേൽ എമ്മിന് അസാധാരണമാംവിധം ശക്തമായ എയർ ഫ്രെയിം ഉണ്ട്. നൂതന സംയോജിത വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ ഘടകങ്ങൾ തുരുമ്പിനെതിരെ ഉയർന്ന സംരക്ഷണം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ശക്തമായ പ്രതിരോധ ശേഷിയുമുണ്ട് റഫേൽ എമ്മിന്. വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ, മൈക്ക മൾട്ടിമിഷൻ എയർ ടു എയർ മിസൈലുകൾ, സ്കാൽപ് ഡീപ് സ്ട്രൈക്ക് ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. യുദ്ധവിമാന പൈലറ്റുമാരെ സ്റ്റാൻഡ് ഓഫ് ശ്രേണികളിൽ നിന്ന് വായു കര ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഇത് അനുവദിക്കുന്നു. അതേപോലെ തന്നെ കപ്പൽ വിരുദ്ധ സ്ട്രൈക്ക് സംവിധാനം എടുത്തു പറയേണ്ട ഒന്നാണ്. കപ്പൽ വിരുദ്ധ സ്ട്രൈക്കുകൾക്കായി റഫേൽ എമ്മിൽ AM-39 എക്സോസെറ്റ് മിസൈലും ഉണ്ടായിരിക്കും. പേലോഡിലേക്ക് വരികയാണെങ്കിൽ റഫേൽ എമ്മിന് 13 ബാഹ്യ ഹാർഡ് പോയിന്റുകളിൽ 9.5 ടൺ വരെ ആയുധങ്ങൾ, ഇന്ധന ടാങ്കുകൾ, പോടുകൾ എന്നിവ വഹിക്കാൻ കഴിയും. കൂടാതെ ശത്രു റഡാറിൽ നിന്ന് രക്ഷപ്പെടാൻ താഴ്ന്ന നിലയിലും അതിവേഗത്തിലും നുഴഞ്ഞു കയറാനും കഴിയും. ഇനി സുരക്ഷാ സംവിധാനത്തിലേക്ക് വരികയാണെങ്കിൽ, റഫേൽ നിർമ്മിക്കുന്ന ദസാൾട്ട് ഏവിയേഷൻ പറയുന്നതനുസരിച്ച് ഹെഡ്അപ്പ് ഡിസ്പ്ലേയിലെ സമർപ്പിത സമീപന ചിഹ്നവും നൂതന കൃത്യവുമായ പവർ മാനേജ്മെന്റ് സിസ്റ്റവും ഉൾപ്പെടെ നിരവധി പരിഷ്കരണങ്ങളുണ്ട്. ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകളായ INS വിക്രമാദിത്യയും വിക്രാന്തും ഇതുവരെ MiG-29 വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. റഫേൽ എം പല കാരണങ്ങളിലും മുൻപന്തിയിലാണ് എന്നതും എടുത്തു പറയണം. റഫേൽ എം അമേരിക്കൻ FA-18 സൂപ്പർ ഹോർണറ്റിനെ മറികടന്നു എന്നത് അടിവരയിടേണ്ടതുണ്ട്. റഫേൽ എം കഠിനമായ ലാൻഡിംഗ് അന്തരീക്ഷത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 40,000 ടൺ ക്ലാസ് വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് പ്രവർത്തിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഇരട്ട എഞ്ചിൻ റഫേൽ എം വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. എന്തായാലും കൂറ്റൻ റഫേലിനായി കാത്തിരിക്കുകയാണ് നമ്മുടെ സേന.